നമസ്കാരം. നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. രണ്ടാം കോവിഡ് തരംഗത്തിൽ നിന്നും രാജ്യം പുറത്തു കടക്കുന്നു. പ്രതിദിന ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 2.61% കഴിഞ്ഞ 28 ദിവസത്തിനു ശേഷം 5% താഴെയാണ് കേസുകളുള്ളത്. എന്നാൽ കേരളത്തിൽ ഇത് 10% മുകളിലാണ്. 24 മണിക്കൂറിനിടെ 39,796 കോവിഡ് കേസുകളും 723 മരണങ്ങളുമാണ് രാജ്യത്തുണ്ടായത്. ഇതിൽ 12,100 കേസുകളും കേരളത്തിലാണ്. മഹാരാഷ്ട്ര, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളാണ് കേരളത്തിന് പിന്നിലുള്ളത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ജില്ലാ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ നടത്തുന്ന ഉപവാസ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തൃത്താല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിലെ 19 യൂണിറ്റുകളിലും വ്യാപാരികൾ ധർണ നടത്തും. അശാസ്ത്രീയമായ TPR മാനദണ്ഡത്തിലൂടെ കച്ചവട സ്ഥാപനങ്ങൾക്ക് പ്രവർത്തനാനുമതി നിഷേധിക്കുന്ന വ്യാപാരദ്രോഹ നടപടികൾക്കെതിരെ അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളടക്കം എല്ലാ സ്ഥാപനങ്ങളും അടച്ചിട്ടുകൊണ്ടാണ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ 10 മണി മുതൽ 11 മണി വരെ യൂണിറ്റുകളിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചതിനുശേഷം എല്ലാ യൂണിറ്റ് പ്രതിനിധികളും പാലക്കാട് നടക്കുന്ന ഉപവാസ സമരത്തിൽ പങ്കെടുക്കും. കേരളത്തിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വ്യാപകമായി 25,000 കേന്ദ്രങ്ങളിൽ നാളെ പ്രതിഷേധ ധർണയും ഏകദിന ഉപവാസവും അനുഷ്ഠിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ മുഴുവൻ കടകളും അടച്ചിട്ടുകൊണ്ട് പ്രത്യേകിച്ച് തൃത്താല മണ്ഡലത്തിലെ 19 യൂണിറ്റുകളും ഇതിൽ പങ്കെടുത്തുകൊണ്ട് മുഴുവൻ കടകളും അടച്ചിട്ടുകൊണ്ട് കാലത്ത് 10 മണി മുതൽ 11 മണി വരെ ഈ ഉപവാസ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് 1 മണിക്കൂർ ധർണ നടത്തുകയും അതിനുശേഷം പാലക്കാടുള്ള സമരമണ്ഡലത്തിലേക്ക് മുഴുവൻ വ്യാപാരികളും മുഴുവൻ യൂണിറ്റുകളിൽ നിന്നും പ്രതിനിധികൾ എത്തുകയും ചെയ്യുന്ന ഒരു സമര പരിപാടിയാണ് ആഹ്വാനം ചെയ്തത്. ചൊവ്വാഴ്ച നടക്കാനിരിക്കുന്ന കടയടപ്പ് സമരത്തിൽ പങ്കെടുക്കില്ലെന്ന് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി ഭാരവാഹികൾ അറിയിച്ചു. ചൊവ്വാഴ്ച കോവിഡ് മാനദണ്ഡങ്ങൾ പ്രകാരം തുറക്കാൻ അനുമതിയുള്ള മുഴുവൻ കച്ചവട സ്ഥാപനങ്ങളും തുറന്ന് പ്രവർത്തിക്കുമെന്നും ഇവർ അറിയിച്ചു. കച്ചവടക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ നിയന്ത്രണങ്ങൾ ക്രമീകരിക്കണമെന്നും മുഴുവൻ സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിക്കാനുള്ള അനുമതി ലഭ്യമാക്കണമെന്നും കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കൂറ്റനാട് വ്യാപാരി വ്യവസായ സമിതി ഓഫീസിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ തൃത്തല ഏരിയ സെക്രട്ടറി KP രാമചന്ദ്രൻ, ഏരിയ പ്രസിഡന്റ് MB മുഹമ്മദ്, ഏരിയ വൈസ് പ്രസിഡന്റ് സലാല മൊയ്തീൻകുട്ടി, ഏരിയ കമ്മിറ്റി അംഗങ്ങളും കൂറ്റനാട് സമിതി യൂത്ത് വിംഗ് സെക്രട്ടറി ഫൈസൽ കുഞ്ഞുമോൻ, പ്രസിഡന്റ് അഭിജിത്ത് ശിവദാസ് എന്നിവർ പങ്കെടുത്തു. ഒരു സമരം പ്രഖ്യാപിച്ച രീതിയോട് ഒരു കാരണവശാലും വ്യാപാരി വ്യവസായ സമിതിക്ക് യോഗ്യതയില്ല. ഇതിൻ്റെ പിറകിലുള്ള ഉദ്ദേശങ്ങളും കാര്യങ്ങളും എന്താണെന്ന് വെച്ചാൽ അത് അവർക്ക് വ്യക്തമായിട്ട് ആളുകളോട് പറയാറുണ്ട്. ഇതല്ലാതെ ഈ സമയത്ത് ഒരു ദിവസമെങ്കിലും തുറന്ന് 10 രൂപയുടെ കച്ചവടം നടത്തി ആ കുടുംബത്തെ ഉപജീവനം നടത്തേണ്ട ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഈ സമയം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാനത്തൊട്ടാകെ ഇന്നത്തെ ഈ കൊറോണ കൊണ്ടുള്ള ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ കിട്ടാൻ അത് വിൽക്കാൻ ഇന്ന് അനുവദിക്കപ്പെട്ട ഓരോ പ്രദേശത്തെ ലോക്ക്ഡൗണിൻ്റെ സ്വഭാവം അനുസരിച്ച് തുറക്കാൻ നിശ്ചയിക്കപ്പെട്ട കടകൾ പരമാവധി അത് തുറന്നുകൊണ്ട് ആളുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളതും കൂടി ഈ കാലഘട്ടത്തിൽ ആവശ്യം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ അതാണ് സമിതി തീരുമാനിച്ചിരിക്കുന്നത്. തൃത്താല കുമ്പിടി പാതയിലെ രണ്ടാൾ പ്രദേശത്ത് മാലിന്യ നിക്ഷേപം രൂക്ഷമാകുന്നു. റോഡരികിൽ മാലിന്യം കുന്നുകൂടിയതോടെ തൊട്ടരികിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴയിലേക്കാണ് മാലിന്യം ഇപ്പോൾ വലിച്ചെറിയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയോടെ വീണ്ടും സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളിയിരിക്കുകയാണ്. നീളാതീരത്തോട് ചേർന്ന് ആൽമരങ്ങൾ തണലിടുന്ന മനോഹര പാതയാണ് രണ്ടാൾ പ്രദേശമെങ്കിലും മൂക്കുപത്തി വേണം ഇതിലൂടെ യാത്ര ചെയ്യാൻ. ചാക്കുകളിലും പ്ലാസ്റ്റിക് കവറുകളിലും കെട്ടി മാലിന്യം റോഡരികിലെ കുറ്റിച്ചെടികൾക്കിടയിലേക്ക് വലിച്ചെറിയുകയാണ്. ഇത്തരത്തിലുള്ള മാലിന്യം റോഡരിക് നിറഞ്ഞു കവിഞ്ഞ് തൊട്ടരികിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ വരെ എത്തി. മാംസാവശിഷ്ടങ്ങൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, മദ്യക്കുപ്പികൾ തുടങ്ങിയവ ഇവിടെ പരന്നുകിടക്കുകയാണ്. തെരുവുനായ്ക്കളുടെ ശല്യവും രൂക്ഷമാണ്. രാവിലെ പ്രഭാത നടത്തത്തിനും മറ്റാവശ്യങ്ങൾക്കുമായി റോഡിലിറങ്ങുന്നവർക്കും ഇത് ഭീഷണിയാണ്. കൂടാതെ ഇവിടെ നിന്ന് മാലിന്യം കാക്കകളും മറ്റും കൊത്തിയെടുത്ത് കിണറുകളിൽ ഉപേക്ഷിക്കുന്നതും പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. രൂക്ഷമായ മാലിന്യം തളലിന് പരിഹാരം കാണാത്ത അധികൃതർക്കെതിരെ ജനരോഷവും ശക്തമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ
നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സി സി ടി വിയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ഐ ഡി cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. സി സി ടി വി നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. ലളിതവും സ്വതസിദ്ധവുമായ ശൈലിയിൽ സ്വന്തം അനുഭവങ്ങൾ കാച്ചിക്കുറുക്കി എഴുതി വായനക്കാരെ ആകർഷിച്ച വ്യക്തിയായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. ജീവിതത്തിലെ ലാളിത്യം ഭാഷയിലും പ്രകടമാക്കിയപ്പോൾ ബഷീർ എന്ന എഴുത്തുകാരനെ വായനക്കാർ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു. ജൂലൈ 5 ബഷീർ ദിനം. ഓരോ എഴുത്തുകാർക്കും ഓരോ ശൈലിയുണ്ട്. ആ എഴുത്തിന്റെ രീതി തന്നെയാണ് എഴുത്തുകാരെ വ്യത്യസ്തരാക്കുന്നത്. ബഷീർ എന്ന എഴുത്തുകാരനെ വായനക്കാരുടെ പ്രിയപ്പെട്ടവനാക്കിയതും അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ഭാഷാശൈലിയായിരുന്നു. ഒറ്റനോട്ടത്തിൽ ഒരർത്ഥവുമില്ലാത്ത ലൊട്ടുലൊടുക്കു വാക്കുകൾ ബഷീറിന്റെ കൈവെള്ളയിൽ കുറിച്ചപ്പോൾ ആ വാക്കുകളുടെ മേന്മയെന്തെന്ന് അതേ അർത്ഥത്തിൽ വായനക്കാർ ആസ്വദിച്ചു. സ്വന്തം ജീവിതാനുഭവങ്ങൾ പച്ച ഭാഷയിൽ എഴുതിയപ്പോൾ സാധാരണക്കാരന്റെ സാധാരണ എഴുത്തുകൾ വായനക്കാർ നെഞ്ചോട് ചേർത്തു. അതുകൊണ്ടാണ് ഇതിന് ഇത്ര സ്വാതന്ത്ര്യം അല്ലേ? രാവിലെ അവൾ അഴിച്ചുവിടും, പ്ലാവലെയൊക്കെ തിന്നാനാ. ഭാഷയിലെ സാഹിത്യവും വ്യാകരണവും ഒക്കെ പൊളിച്ച് അനുഭവിച്ച ദുരിതവും ദാരിദ്ര്യവും യാത്രകളും ജയിൽവാസവുമെല്ലാം അല്പം ബലിതത്തോടുകൂടി അവതരിപ്പിച്ചപ്പോൾ വായനക്കാരത് ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. മലയാള സാഹിത്യത്തിൽ തന്നെ ബഷീറിന്റെ മാത്രമായുള്ള പല പ്രയോഗങ്ങൾ കടന്നുവന്നപ്പോൾ മലയാള ഭാഷയ്ക്ക് തന്നെ അത് വെളിച്ചമേകി. വായന ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് പോലും വായനയോട് ആകർഷണം തോന്നാൻ ബഷീറിന്റെ രചനകൾ സഹായകരമായി. കുട്ടികളെയും മുതിർന്നവരെയുമെല്ലാം ഒരുപോലെ സ്വാധീനിക്കാൻ ബഷീറിന് സാധിച്ചു. ഓരോ കഥാപാത്രത്തെയും മറക്കാനാവാത്ത വിധം വായനക്കാർക്കിടയിൽ പ്രതിഷ്ഠിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സവിശേഷത. വിശ്വസാഹിത്യകാരൻ എന്ന് പറയുന്നത് വിശ്വത്തിന്റെ ഒരു മൂലയിലിരുന്ന് സാഹിത്യം എഴുതുന്നതാണെന്ന് അദ്ദേഹം ഒരിക്കൽ സ്വയം കളിയാക്കി പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ചിന്തയും എഴുത്തുമൊക്കെയാണ് ബഷീറിനെ വിശ്വസാഹിത്യത്തിലെ സുൽത്താനാക്കിയത്. ബഷീറിന്റെ ഭാഷാശൈലി വിവർത്തകരുടെ കൈപ്പിടിയിൽ ഒതുങ്ങാനാവാത്ത വിധം വ്യത്യസ്തമായിരുന്നു. മലയാള ഭാഷയ്ക്ക് പുതിയ ഭാവുകത്വം നൽകിയ ബേപ്പൂർ സുൽത്താൻ എന്ന വൈക്കം മുഹമ്മദ് ബഷീർ ഇന്നും വായനക്കാർക്കിടയിൽ വെളിച്ചമേകുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനായ എഴുത്തുകാരനായി ശോഭിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, സിസിടിവി. മാലിന്യം തള്ളൽ രൂക്ഷമായ പട്ടിത്തറ പഞ്ചായത്തിലെ രണ്ടാൾ പ്രദേശത്തേക്ക് CPM പട്ടിത്തറ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു. മേഖലയിൽ റോഡരികിലും നിളാതീരത്തുമായി ശുചിമുറി മാലിന്യങ്ങളും അറവ് മാലിന്യങ്ങളും ഉൾപ്പെടെ തള്ളിയിട്ടും അധികൃതർ പരിഹാര നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് മാർച്ച് നടത്തിയത്. CPM പട്ടിത്തറ ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TP മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. MP മുഹമ്മദ് കുട്ടി അധ്യക്ഷനായി. CVM ഫൈസൽ, CK മുനീർ, നാരായണൻ, MV ഫൈസൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രതിസന്ധിയുടെ പടുകുഴിയിൽ വീണ് ഓട്ടോ തൊഴിലാളികൾ. നീണ്ട നാളത്തെ ലോക്ഡൌൺ ഒഴിവാക്കി ഇളവുകൾ പ്രഖ്യാപിച്ച് നിയന്ത്രണം ശനി ഞായർ ദിവസം മാത്രമാക്കിയെങ്കിലും പ്രാരാബ്ധത്തിന്റെ പടുകുഴിയിൽ വീണ് വലയുകയാണ് ഓട്ടോ തൊഴിലാളികൾ. കുന്നംകുളം നഗരസഭാ പരിധിയിൽ ടൌണിലടക്കം 26 സ്റ്റാൻഡുകളിലായി ഏകദേശം 1200 പരം ഓട്ടോകൾ ഉണ്ടെന്നാണ് കണക്ക്. ഇളവ് ലഭിച്ചതോടെ പ്രതീക്ഷയോടെയാണ് ഇവർ ഓട്ടോയുമായി വീണ്ടും സ്റ്റാൻഡിലെത്തിയത്. എന്നാൽ സർക്കാർ ഇളവുകൾ നൽകിയെങ്കിലും ഇപ്പോഴും ഓട്ടം വിളിക്കാൻ നിരത്തുകളിൽ ആളില്ല. വിവിധ കോണുകളിൽ നിന്ന് തുടക്കത്തിൽ കിട്ടിയ സഹായങ്ങളൊന്നും ഇപ്പോൾ കിട്ടാതായതോടെ ജീവിതം തള്ളി നീക്കാനായി പെടാപ്പാടിലാണ് ഇവർ. 2020 ഏപ്രിലിൽ ലോക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ തുടങ്ങിയ ദുരിതകാലം എന്ന് തീരുമെന്നറിയാതെ വലയുകയാണ് ഓട്ടോ തൊഴിലാളികൾ. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ്. അതിന് ഇടയ്ക്ക് ഇടയ്ക്ക് ഡീസലും പെട്രോളും വില കൂടും. അത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് എല്ലാ ജനങ്ങൾക്കും. വണ്ടികളാണ് ഇപ്പോൾ
ഓട്ടമില്ലാതായതോടെ വീടുകളിൽ ഒതുക്കിയ ഓട്ടോറിക്ഷകളിൽ നാമമാത്രമായവയാണ് ശനി ഞായർ ദിവസങ്ങളിൽ പോലും അവശ്യ സേവനത്തിന് പുറത്തിറങ്ങാറുള്ളൂ. ഇപ്പോഴും ചില പാർക്കുകളിൽ ഓട്ടോറിക്ഷകൾ തീരെയില്ല. ബാങ്കിലും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ഓട്ടോ മേടിക്കാനും മറ്റുമായി എടുത്ത കടങ്ങൾ വീട്ടാനാകാതെ പ്രതിസന്ധിയിലുമായി. ദിവസവരുമാനം നിലച്ചതിനാൽ കുടുംബ ബജറ്റും താളം തെറ്റി. ഇൻഷുറൻസിലും റോഡ് നികുതിയിലും ഇളവ് നൽകാതെ ഈ മേഖലയിൽ തുടരാനാവില്ലെന്നാണ് ഡ്രൈവർമാരുടെ അഭിപ്രായം. ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും എന്ന് തീരുമെന്ന് ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ ഓട്ടോ ഓടിച്ച് മാത്രം എങ്ങനെ മുന്നോട്ടു പോകുമെന്ന കാര്യത്തിലും ഇവർക്ക് വലിയ ആശങ്കയുണ്ട്. അടിക്കടിയുള്ള ഇന്ധനവില വർധനയാണ് ഇവർ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി. സിസിടിവി ന്യൂസ്, കുന്നംകുളം. കോവിഡ് പ്രതിസന്ധിയിൽ തൊഴിൽ മേഖലകളെല്ലാം കൂപ്പുകുത്തിയതോടെ അതിജീവനത്തിനായുള്ള പോരാട്ടത്തിലാണ് തൊഴിലാളികളും. ലോക്ഡൌൺ കാലത്ത് വിവാഹ ആഘോഷങ്ങളെല്ലാം പേരിൽ മാത്രം ഒതുങ്ങിയപ്പോൾ പട്ടിണിയുടെ വക്കിലാണ് പാചക തൊഴിലാളികൾ. ജില്ലയിൽ ഏതാണ്ട് 50,000 പാചക തൊഴിലാളികളാണ് കോവിഡ് മൂലം പ്രതിസന്ധിയിലായത്. ആദ്യ ലോക്ഡൌണിന് ശേഷം ചെറിയ ഇളവുകൾ ഈ മേഖലയ്ക്ക് ലഭിച്ചിരുന്നുവെങ്കിലും രണ്ടാം ലോക്ഡൌൺ വന്നതോടെ ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് തൊഴിലാളികൾ. സ്കൂൾ കലോത്സവം തുടങ്ങി ചെറുതും വലുതുമായ ആഘോഷങ്ങളെല്ലാം ഇല്ലാതായതോടെ കാറ്ററിംഗ് ജോലിയും അവതാളത്തിലാണ്. പല ഹോട്ടലുകളും പിടിച്ചു നിൽക്കാൻ പറ്റാതെ അടച്ചുപൂട്ടി. നിരവധി പാചക തൊഴിലാളികളും വാടക വീടുകളിലാണ് കഴിയുന്നത്. ദീർഘകാലം വിദേശ രാജ്യങ്ങളിൽ പണിയെടുത്ത് നാട്ടിൽ വന്ന് തനിക്കറിയാവുന്ന പാചക തൊഴിൽ ചെയ്ത് ജീവിക്കുമ്പോഴാണ് മഹാമാരി ഭീഷണിയായതെന്നും ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയാണെന്നും നൌഫൽ വടുതല പറഞ്ഞു. പട്ടിണിയിലാണ്, ഒന്നൊന്നര കൊല്ലമായിട്ട് ആർക്കും തൊഴിലില്ല. ഓരോരുത്തരുടെ കുടുംബവും പട്ടിണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ അധികാരികളോട് പറയാനുണ്ട്, ഞങ്ങളെയും തൊഴിലാളികളായി കാണുന്നു. ഞങ്ങൾക്ക് ക്ഷേമ പെൻഷൻ, അതുപോലെ 50,000 പലിശ പേര് വായ്പ ആക്കി തരണമെന്നു. ഞങ്ങളെ തൊഴിലാളികളായി നേരിടണമെന്ന് ഈ അവസരത്തിൽ പണം വായ്പയെടുത്തും മറ്റുമാണ് പല തൊഴിലാളികളും കാറ്ററിംഗ് നടത്തിയിരുന്നത്. ഇപ്പോൾ ലോൺ അടയ്ക്കാൻ കഴിയാത്ത സ്ഥിതിയിലായി. സ്കൂളുകളിലെ പഠനം ഓൺലൈൻ ആയതോടെ സ്മാർട്ട് ഫോണും റീചാർജിങ്ങും അധിക ചെലവായത് ഇത്തരക്കാർക്ക് ഇരുട്ടടിയായി. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാമെന്ന് കരുതിയാലും അവിടെയും ആളുകളെ കുറയ്ക്കാൻ നോക്കുകയാണ് ഉടമകൾ. ആശുപത്രി ക്യാൻറ്റീൻ പോലും ഇപ്പോൾ അടച്ചുപൂട്ടി തൊഴിലാളികളുടെ ജോലിക്ക് തന്നെ ഭീഷണിയായാണ് നിൽക്കുന്നത്. പാചക തൊഴിലാളികളെയും അംഗീകരിക്കണമെന്നും മറ്റുള്ള മേഖലയിലേക്ക് സർക്കാരിന്റെ സഹായം എത്തിക്കുമ്പോൾ ഏറെ പ്രയാസം അനുഭവിക്കുന്ന പാചക മേഖലയിലേക്കും സർക്കാരിന്റെ സഹായം എത്തിച്ച് തൊഴിലാളികളെ കടക്കെണിയിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷിക്കണമെന്നുമാണ് കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് ഗഫൂർ കൊച്ചന്നൂർ സർക്കാരിനോട് അപേക്ഷിക്കുന്നത്. സിസിടിവി ന്യൂസ്, പുന്നീർകുളം. സംഘകലാവേദി പാലക്കാട് ജില്ലാ കമ്മിറ്റി സാധാരണക്കാരുടെ എഴുത്തുകാരനായിരുന്ന വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു. സിനിമാതരൻ വിജയൻ ചാത്തന്നൂർ അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ രവി സ്വാഗതം പറഞ്ഞു. തിരക്കഥാകൃത്തും മലയാളം സർവകലാശാല മുൻ മേധാവിയുമായ നാടകാചാര്യൻ ഡോക്ടർ സി ജി രാജേന്ദ്രബാബു ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തു. കവി ദേശമംഗല രാമകൃഷ്ണൻ, സിനിമാന്തരൻ മണി ഷൊർണൂർ തുടങ്ങിയവർ ആശംസ അർപ്പിച്ചു സംസാരിച്ചു. സംഘകലാവേദി ജനറൽ സെക്രട്ടറി മാജിക് അവതരിപ്പിച്ചു. കൂടാതെ അക്ഷയ വത്സൻ, അനിരുദ്ധ് സതീഷ്, ദിലീപ് കെ ജയൻ വെള്ളാളൂർ, ഷാജു ആളൂർ, കെ സുനിത, വിഷ്ണു വിജയൻ തുടങ്ങിയവർ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു. കണ്ണൻ വിശ്വമിത്ര, വി പി വിജയൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇതോടെ നിലവാര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.